കാടിൻ്റെയോ താഴ്വരയുടെയോ മരുഭൂമിയുടെയോ മനോഹര ദൃശ്യങ്ങൾ ചില്ലുപാത്രത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓപ്പൺ ടെറേറിയം, ക്ലോസ്ഡ് ടെറേറിയം എന്നിങ്ങനെ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളുണ്ട്. തണുപ്പ് കൂടുതലുള്ളതും ആർദ്രത തീരെ ഇല്ലാത്തതുമായ കാലാവസ്ഥയിലാണ് ക്ലോസ്ഡ് ടെറേറിയം വിജയകരമാവുകയുള്ളൂ. സൂര്യപ്രകാശം നന്നായി കടത്തിവിടുന്ന വൃത്തിയുള്ള ചില്ലുപാത്രങ്ങൾ വേണം ടെറേറിയം ഉണ്ടാക്കാൻ തിരഞ്ഞെടുക്കേണ്ടത്. പലതരത്തിലുള്ള പന്നൽ ചെടികൾ, കള്ളി വർഗത്തിൽപ്പെടുന്ന ചെടികൾ, പെപ്പറോമിയ, ഫിറ്റോണിയ തുടങ്ങി നിരവധി തരത്തിലുള്ള ചെടികൾ ടെറേറിയം നിർമ്മിക്കാൻ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതേസമയം അല്പം നിറമുള്ള ഇലകളുള്ള ചെടികളാണെങ്കിൽ സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന സ്ഥലത്ത് വേണം ടെറേറിയം വെക്കേണ്ടത്. മെൽമണ്ണും ചകിരിച്ചോറ് കമ്പോസ്റ്റും 1:1 എന്ന അനുപാതത്തിലെടുത്ത മിശ്രിതം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 50% മണ്ണ്, 30% ചകിരിച്ചോറ് കമ്പോസ്റ്റ്, 10% വെർമിക്കുലൈറ്റ്, 10% പെർലൈറ്റ് എന്ന രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് മാധ്യമം ഉണ്ടാക്കാം. ഇത്തരം മാധ്യമത്തിൽ നീർവാർച്ച നല്ലവണ്ണം ഉണ്ടാകും. അപ്പോൾ നമ്മൾ കള്ളിച്ചെടികളോ സക്യുലൻസോ മറ്റോ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിൽ തയ്യാറാക്കിയ മാധ്യമം ഉപയോഗിക്കാവുന്നതാണ്. ടെറേറിയം നിർമ്മിക്കുമ്പോൾ ആദ്യമായി ബൗളിൻ്റെ ഏറ്റവും അടിയിൽ ഒരു ലെയർ പെബിൾസ് നിരത്തേണ്ടതുണ്ട്. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് കനത്തിൽ ചെറുതായി പൊടിച്ചിട്ടുള്ള കരി നിരത്താവുന്നതാണ്. ചെടിയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനെ ആഗിരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ കരി നിരത്തുന്നത്. അതിനുശേഷം ഒരു ലെയർ 1/2 ഇഞ്ച് കനത്തിൽ വീണ്ടും ചരലോ അല്ലെങ്കിൽ പെബിൾസോ നിരത്താവുന്നതാണ്. അതിനുശേഷം 1/2 ഇഞ്ച് മുതൽ 3/4 ഇഞ്ച് കനത്തിൽ വളർച്ചാ മാധ്യമം നിരത്തേണ്ടതാണ്. വളർച്ചാ മാധ്യമം നിരത്തുമ്പോൾ നമുക്ക് അനുയോജ്യമായ ആകൃതിയിൽ, ഇപ്പോൾ നമ്മൾ താഴ്വരയാണെങ്കിൽ അതിൻ്റെ ആകൃതിയിൽ, ഒരു കുന്നാണെങ്കിൽ അതിൻ്റെ ആകൃതിയിൽ, ആ രീതിയിൽ വളർച്ചാ മാധ്യമം രൂപപ്പെടുത്തിയെടുക്കണം. അതിനുശേഷമാണ് ചെടികൾ നടുന്നത്. ചെടികൾ നട്ടതിന് ശേഷം നമുക്ക് ഒരു ലെയർ പായലോ അല്ലെങ്കിൽ പെബിൾസോ നിരത്താവുന്നതാണ്. നന അധികമാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചെടികൾ നട്ടതിനു ശേഷം അവയ്ക്ക് പ്രത്യേക പരിചരണം നൽകേണ്ടതുണ്ട്. ടെറേറിയത്തിലെ ജലാംശം കുറയുന്നതിനനുസരിച്ച് കൃത്യമായ അളവിൽ നന നൽകിയാൽ മതിയാകും.